വിഐപി സുരക്ഷ പിൻവലിച്ച പഞ്ചാബ് സർക്കാരിന്റെ നടപടി ഹൈക്കോടതി റദ്ദാക്കി. 423 പേർക്ക് സുരക്ഷ നൽകണമെന്നും കോടതി നിർദ്ദേശിച്ചു. സുരക്ഷ പിൻവലിച്ചതിന് പിന്നാലെ പഞ്ചാബിലെ കോൺഗ്രസ് നേതാവും ഗായകനുമായ സിദ്ദു മൂസേവാല കൊല്ലപ്പെട്ടിരുന്നു. വിവരങ്ങൾ നൽകാൻ ധനസുമോ ചേരുന്നുണ്ട്. ധനസുമോ, എന്താണ് ഹൈക്കോടതി നടപടി? രേഷ്മ, ഇപ്പോൾ പഞ്ചാബ് ഹരിയാന ഹൈക്കോടതിയാണ് നിർണായകമായ ഒരു ഇടപെടൽ നടത്തിയിരിക്കുന്നത്. ഭരണനേട്ടമായിട്ട് ആം ആദ്മി സർക്കാർ, ഭഗവന്ത് മാൻ സർക്കാരിനെ പഞ്ചാബിലെ സർക്കാർ ഉയർത്തിക്കാട്ടിരുന്നത് വി ഐ പി കൾച്ചർ അവസാനിപ്പിക്കുകയാണെന്നും അതുകൊണ്ട് 424 പേരുടെ സുരക്ഷ പിൻവലിക്കുകയാണെന്നായിരുന്നു ചൂണ്ടിക്കാണിച്ചത്. പക്ഷേ സുരക്ഷ പിൻവലിച്ച് 24 മണിക്കൂറിലായിരുന്നു സിദ്ദു മൂസേവാല കൊല്ലപ്പെട്ടത്. അതുമാത്രമല്ല, ഈ കൊലപാതകത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന നിരവധി വീഴ്ചകളുണ്ട്. കാരണം 4 കമാൻഡോകളായിരുന്നു സർക്കാരുണ്ടായിരുന്നത്. അത് 2 കമാൻഡോകളായിരുന്നു പിൻവലിച്ചത്. പക്ഷേ അതിനുശേഷം 2 കമാൻഡോകൾ അദ്ദേഹത്തിന്റെ ഒപ്പം അവശേഷിക്കുന്ന 2 കമാൻഡോകൾ ഈ മരണസമയത്ത്, വെടിവെപ്പ് നടക്കുന്ന സമയത്ത് കൂടെ ഉണ്ടായിരുന്നില്ല. മാത്രമല്ല, ഈ സിദ്ദു മൂസേവാല സഞ്ചരിച്ച വഴിയും റൂട്ടും അദ്ദേഹം ആ ജീപ്പിൽ ഇരിക്കുന്ന സീറ്റ് വരെ കൃത്യമായി അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അക്രമികൾ വെടിയുതിർത്തത്. 30 വെടിയുണ്ടകളായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ 24 വെടിയുണ്ടകളും സിദ്ദു മൂസേവാലയുടെ ശരീരത്തിൽ തന്നെ ഏൽക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ കൃത്യമായ സുരക്ഷാ വീഴ്ച പഞ്ചാബ് സർക്കാരിന് സംഭവിച്ചു എന്ന് തന്നെ വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഈ മറ്റു ഡൽഹി സർക്കാർ ആദ്യം തന്നെ ചെയ്തത്. വി ഐ പി കൾച്ചർ പിൻവലിക്കുന്നതിന്റെ ഭാഗമായി സുരക്ഷ പിൻവലിക്കുകയാണ്. പക്ഷേ ഇവിടെ പഞ്ചാബിലേക്ക് എടുക്കുമ്പോൾ മുഖ്യമന്ത്രി പോലും തീവ്രവാദി ആക്രമണത്തിൽ കൊല്ലപ്പെട്ട സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഈ 424 പേരിൽ ഒരാൾ ഇപ്പോ തീവ്രവാദി ആക്രമണത്തിൽ ഇതുപോലെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. ഇനി അവശേഷിക്കുന്ന 423 പേരുടെ സുരക്ഷ എത്രയും പെട്ടെന്ന് ഒരുക്കണം. പിൻവലിച്ച നടപടി റദ്ദാക്കിക്കൊണ്ടാണ് ഇപ്പോൾ പഞ്ചാബ് ഹരിയാന ഹൈക്കോടതി നിർണായകമായ ഉത്തരവിട്ടിരിക്കുന്നത്. രേഷ്മ, ധനസുബോധ്, പഞ്ചാബ് സർക്കാരിനെ സംബന്ധിച്ച വലിയ തിരിച്ചടിയാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഉത്തരവ്. അതുകൊണ്ട് തന്നെ സർക്കാർ ഇനി മുന്നോട്ട് എങ്ങനെയായിരിക്കും ഈ തിരിച്ചടിയെ നേരിടുക? രേഷ്മ, ഇപ്പോൾ ഈ സിദ്ദു മൂസേവാലയുടെ മരണം സൃഷ്ടിച്ച ഒരു പ്രകമനം ഇവ കൈകാര്യം ചെയ്യുന്നതിൽ വലിയ വീഴ്ചയാണ് ഇപ്പോൾ പഞ്ചാബ് സർക്കാരിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പഞ്ചാബ് സർക്കാരിൽ ഇപ്പോൾ ഭഗവന്ത് മാൻ, മുഖ്യമന്ത്രി ഭഗവന്ത് മാനും ഡൽഹി മുഖ്യമന്ത്രി ആം ആദ്മിയുടെ ദേശീയ കൺവീനറുമായ കെജ്രിവാളുമായി കൂടിക്കാഴ്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ വിഷയം എങ്ങനെ പരിഹരിക്കാം എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നമായി ആം ആദ്മിയുടെ മുന്നിൽ നിൽക്കുന്നത്. കാരണം ഡൽഹിയിൽ ആം ആദ്മി സർക്കാരിന് പോലീസ് കൈവച്ച പോലീസ് കൈവച്ചമുള്ള ഏക സംസ്ഥാനം പഞ്ചാബ് മാത്രമാണ്. പോലീസിന്റെ ഇടപെടൽ കൊണ്ട് നേരത്തെ ബി ജെ പി വക്താവിനെ അറസ്റ്റ് ചെയ്തിട്ട് അത് തിരിച്ചയക്കേണ്ടി വരുന്ന ഒരവസ്ഥ കൂടി ഉണ്ടായിരുന്നു. അങ്ങനെ തുടർച്ചയായി 2-ാമത്തെ വീഴ്ചയാണ് ഇപ്പോൾ പഞ്ചാബ് സർക്കാരിന് സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സുരക്ഷ, ഈ ആഭ്യന്തര വകുപ്പ് കാര്യക്ഷമമായി പ്രവർത്തിക്കാനുള്ള ഒരു നിർണായക കൂടിക്കാഴ്ചയാണ് ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളും ഭഗവന്ത് മാനുമായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. രേഷ്മ, ഒപ്പം ഈ സിദ്ദു മൂസേവാലയുടെ മരണവുമായി ബന്ധപ്പെട്ട വലിയ പ്രശ്നങ്ങൾ പഞ്ചാബിൽ തന്നെ ഉണ്ടായിരുന്നു. ലക്ഷക്കണക്കിന് ആരാധകരുള്ള താരം കൂടിയായിരുന്നു അദ്ദേഹം. അതുകൊണ്ട് തന്നെ അവിടുത്തെ ആഭ്യന്തര പ്രശ്നങ്ങൾ ഇപ്പോൾ ഏത് തരത്തിലാണ് മുന്നോട്ട് പോകുന്നത്? വലിയ പ്രതിഷേധങ്ങളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ ശക്തമായി തന്നെ ഉണ്ടായിരുന്നല്ലോ. ധനസുബോധ്. രേഷ്മ, വലിയൊരു പ്രതിഷേധത്തിൽ തന്നെയായിരുന്നു സിദ്ദു മൂസേവാലയുടെ കൊലപാതകം വഴിതെളിച്ചത്. മാത്രമല്ല, ഇതുവരെ കൃത്യമായ ഒരു അക്രമികളിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. തീഹാർ ജയിലിലാണ് ഇതിന്റെ ഗൂഢാലോചന നടന്നതെന്ന് ഡൽഹി പോലീസ് പറയുന്നു. അതേസമയം കനേഡിയൻ ബന്ധമുള്ള സംഘമാണ് ഇത് ഓപ്പറേഷൻ നടത്തിയതും വെടിവെപ്പ് നടത്തിയതും കനേഡിയൻ ബന്ധമുള്ള ഗുണ്ടാ സംഘമാണെന്ന് പറഞ്ഞെങ്കിൽ പോലും കൃത്യമായ അക്രമികളിലേക്ക് എത്തിച്ചേരാൻ ഇത്രയും ദിവസങ്ങൾ കഴിഞ്ഞിട്ടും കഴിയാത്തത് വലിയൊരു പരാജയമായിട്ട് തന്നെയാണ് വിലയിരുത്തുന്നത്. മാത്രമല്ല, അദ്ദേഹത്തിന്റെ ശവസംസ്കാരം അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ട്രാക്ടറിലായിരുന്നു നടത്തിയത്. ഇതെല്ലാം 10,000-ക്കണക്കിന് ജനങ്ങളാണ് അന്തിമ ചടങ്ങുകൾക്ക് പങ്കെടുക്കാൻ എത്തിയത്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ കൊലയാളികളെ എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കണം എന്നുള്ള ആവശ്യം ജനങ്ങളിൽ നിന്ന് വളരെ ശക്തമാണ്. ഇപ്പോൾ ഏറ്റവും പുതിയൊരു വിവരം, ഒരു ഗുണ്ടാ സംഘം തന്നെ ഇപ്പോൾ ഈ വിവരം നൽകുന്നവർക്ക്, മൂസേവാലയുടെ വിവരം നൽകുന്നവർക്ക് 5 ലക്ഷം രൂപ ഇനാം പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു ഗുണ്ടാ സംഘം തന്നെ ഇപ്പോൾ രംഗത്തിറങ്ങിയിരിക്കുകയും അവർ അതുമായി ബന്ധപ്പെട്ട ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഇടുകയും ചെയ്തു. ഇത്തരത്തിലുള്ള ഒരു പോസ്റ്റുകളാണ് പഞ്ചാബിൽ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. ആം ആദ്മി സർക്കാരിന്റെ ആഭ്യന്തര വകുപ്പ് കനത്ത പിടിപ്പുകേടാണ് എന്നൊരു വിരൽ ചൂണ്ടുന്ന സംഭവ വികാസങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിലായി പഞ്ചാബിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. രേഷ്മ, ശരി. പഞ്ചാബി ഗായകനും കോൺഗ്രസ് നേതാവുമായ സിദ്ദു മൂസേവാലയുടെ
സുരക്ഷ, വി ഐ പി സുരക്ഷ പിൻവലിച്ചതിന് തൊട്ടടുത്ത ദിവസമായിരുന്നു അദ്ദേഹം വെടിയേറ്റ് മരിച്ചത്. വലിയ പ്രതിഷേധങ്ങൾക്ക് വഴിവെച്ച സംഭവമായിരുന്നു. ഇപ്പോൾ വി ഐ പി സുരക്ഷ പിൻവലിച്ച പഞ്ചാബ് സർക്കാരിന്റെ നടപടി ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുന്നു. 423 പേർക്ക് സുരക്ഷ നൽകണമെന്ന് കൂടി കോടതി നിർദ്ദേശിച്ചിരിക്കുകയാണ്. വിവരങ്ങളാണ് ഡി ധനസുമോദ് ഡൽഹിയിൽ നിന്ന് നൽകിയത്.